നിരവധി കൊമേഴ്ഷ്യൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടി സമൃദ്ധ സുനിൽ ഒരിക്കൽ പോലും മാന്യമല്ലാത്ത വേഷത്തിലോ ഗ്ലാമറസ് റോളുകളിലോ നടി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിനു കാരണം നടിയുടെ ഉറച്ച തീരുമാനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ മാധ്യമത്തിൽ ഒരു ഓണക്കാലത്ത് നൽകിയ അഭിമുഖത്തിൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാത്തതിനു പിന്നിലെ കാരണം നടി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ നടിയുടെ ആ പഴയ അഭിമുഖമാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. 1 കോടി രൂപ തന്നാലും ഗ്ലാമർ വേഷം ചെയ്യുന്നില്ലെന്ന് അങ്ങനെ ഒരു നടിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ചിലപ്പോഴെങ്കിലും കഥാപാത്രത്തിന് വേണ്ടിയെങ്കിലും ഗ്ലാമർ വേഷം ചെയ്യേണ്ടി വരില്ലേ എന്ന അവതാരകയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സമൃദ്ധ. ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്നും അങ്ങനെ നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കുമെന്നും സമൃദ്ധ പറയുന്നുണ്ട്. ഒരുപാട് ഫെയിം നഷ്ടപ്പെടാം, മോണിറ്ററി ബെനിഫിറ്റ് നഷ്ടമാണ്, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പക്ഷെ തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് എല്ലാത്തിനും ഉപരി തന്റെ മനസ്സിന്റെ സന്തോഷവും സമാധാനവുമാണ് വലുത്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പബ്ലിസിറ്റിയോ ഫെയിമോ ഒരു സൂപ്പർ സ്റ്റാർ പദവിയോ തനിക്ക് വേണ്ടെന്നും കുറെ കാലം കഴിഞ്ഞ് താൻ ചെയ്ത സിനിമകൾ ടിവിയിൽ വരുമ്പോൾ കുട്ടികൾ അയ്യേ എന്ന് പറയരുതെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും സമൃദ്ധ പറയുന്നുണ്ട്. തന്റെ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും വളരെ അഭിമാനത്തോടെയാണ് തന്റെ സിനിമകളെ കുറിച്ച് പറയുന്നതെന്നും തന്റെ എന്തെങ്കിലും കാര്യം ടിവിയിൽ വരുമ്പോഴും അവർ അത്രയേറെ എക്സൈറ്റ്മെന്റോടെയാണ് കാണുന്നതും അവർ എല്ലാവരും തനിക്ക് തരുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അതുപോലെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ഇതുവരെ ഒരു മോശം അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും അതെല്ലാം തനിക്ക് കിട്ടാൻ കാരണമായി തോന്നിയിട്ടുള്ളത് താൻ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളുമാണെന്നും അത് നഷ്ടപ്പെടുത്താൻ തനിക്ക് താല്പര്യമില്ലെന്നുമാണ് സമൃദ്ധ എന്ന് പറഞ്ഞത്. ഒരു സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ഡിസിഷൻ തൻ്റേത് തന്നെ ആയിരിക്കുമെന്നും ഒരു സിനിമ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് താൻ തന്നെയാണെന്നും ചില അവസരങ്ങളിൽ കൺഫ്യൂഷൻ വരുന്ന സാഹചര്യത്തിൽ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളെന്ന രീതിയിൽ സംവിധായകൻ ലാൽ ജോസിനോട് വിളിച്ചു ചോദിക്കാറുണ്ട്. സിനിമയിൽ പരിചയമുള്ള വിശ്വസിക്കാവുന്ന കുറച്ച് പേരോട് സജഷൻസ് വിളിച്ചു ചോദിക്കാറുണ്ടെന്നും എന്നാലും അവസാന തീരുമാനം തൻ്റേത് തന്നെയാണെന്നും സമൃദ്ധ പറയുന്നുണ്ട്. തമിഴിലൊക്കെ അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും തനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന സിനിമകൾ വന്നിട്ടില്ല എന്നും താരം അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം വിവാഹശേഷം നടി സമൃദ്ധ ഭർത്താവിനും മക്കൾക്കുമൊപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസം. വിവാഹശേഷം 2019 സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ഒറ്റ ചിത്രത്തിൽ മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ. കൂടാതെ മഴവിൽ മനോരമയിലെ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ മെന്ററായും കുറച്ചു കാലം സമൃദ്ധയുണ്ടായിരുന്നു. കോഴിക്കോട്ടുകാരനായ അഖിൽ ജയരാജ് ആണ് സമൃദ്ധയെ വിവാഹം കഴിച്ചത്. ഇരുവർക്കും ഇപ്പോൾ 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. 8 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലും എല്ലാം സമൃദ്ധ അഭിനയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ സെറ്റിൽഡ് ആയ താരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ സമൃദ്ധയെ സ്നേഹിക്കുന്നവർക്ക് താരത്തിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി അറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ അപൂർവമായി വെക്കേഷൻ സമയത്ത് മാത്രമാണ് സമൃദ്ധ നാട്ടിലെത്താറുള്ളത്. അടുത്തിടെ സമൃദ്ധ നാട്ടിലെത്തിയത് പ്രിയ കൂട്ടുകാരിയായ മീര നന്ദന്റെ വിവാഹം കൂടാൻ വേണ്ടിയായിരുന്നു. മല്ലു സിംഗ്, സ്വപ്ന സഞ്ചാരി തുടങ്ങിയ ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ് സമൃദ്ധയും മീര നന്ദനും. വിവാഹ റിസപ്ഷന് സിമ്പിൾ ലുക്കിലെത്തിയ സമൃദ്ധയുടെ ചിത്രങ്ങൾ അന്ന് വൈറലായിരുന്നു. അതേസമയം ഒരു കാലത്ത് മലയാള സിനിമയിൽ തിരക്കുള്ള നായികയായിരുന്നു സമൃദ്ധ. 2004 ലാൽജു സംവിധാനം ചെയ്ത രസിക് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച സമൃദ്ധ വിവാഹശേഷം സിനിമയ്ക്ക് ഇടവേള കൊടുത്ത് കുടുംബജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. സമൃദ്ധയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് അയാളും ഞാനും തമ്മിൽ. 37-കാരിയായ താരം കുറഞ്ഞ കാലയളവിനുള്ളിൽ 50-നടുത്ത് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.